അഭിമാനത്തോടുകൂടി രാജ്യം കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്ന പദ്ധതിയാണ് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പദ്ധതി എന്ന് പറയുന്നത്. ഗഗൻയാൻ എന്ന് പറയുന്ന പദ്ധതി 2021-ലോ 2022-ലോ നടക്കേണ്ടിയിരുന്ന ഒന്നാണ്. കോവിഡ് കാരണമാണ് വൈകിയത്. എന്തായാലും കൊറോണ കാലത്തെ തടസ്സങ്ങൾ നീങ്ങിക്കഴിഞ്ഞുവെന്നും ഗഗൻയാൻ വിക്ഷേപണ പദ്ധതിയുടെ വേഗം വർദ്ധിച്ചുവെന്നും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഉണ്ടായ വിവിധ തരത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ നിലവിൽ മാറിയെന്നും ഇന്ത്യൻ ബഹിരാകാശ രംഗം വരും വർഷങ്ങളിൽ ചരിത്ര നേട്ടം കൈവരിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നും കേന്ദ്ര ബഹിരാകാശ വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് വ്യക്തമാക്കിയത്. ഈ വർഷം മനുഷ്യരഹിത ഗഗൻയാൻ പദ്ധതിക്കാണ് ISRO തയ്യാറെടുക്കുന്നത്. വ്യോം മിത്ര എന്നു പേരുള്ള ഒരു റോബോട്ടിനെ വഹിക്കുന്ന രണ്ടാമത്തെ ദൗത്യവും രണ്ടാം ഘട്ടമായി നടക്കുന്നുണ്ട്. മൂന്നാമത്തെ ഘട്ടമാണ് വൈമാനികരുമായി കുതിച്ചുയരുക എന്ന് ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കുന്നത്. 2023-ൽ മനുഷ്യൻ, അതായത് ഇന്ത്യയിൽ നിന്നുള്ള ഒരു മനുഷ്യൻ, ഇന്ത്യ തന്നെ അയക്കുന്ന ഒരു ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ബഹിരാകാശത്ത് കാലുകുത്താൻ തയ്യാറെടുക്കുകയാണ്. നിലവിൽ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന ബഹിരാകാശ സഞ്ചാരികൾ വിവിധ ഘട്ടങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വന്തം ഗഗൻയാൻ ഉപഗ്രഹം ബഹിരാകാശത്തിലേക്ക് 2 വർഷത്തിനുള്ളിൽ കുതിക്കുമെന്നാണ് സിംഗ് വ്യക്തമാക്കിയിരിക്കുന്നത്. റഷ്യയിലെ ജനറിക് ബഹിരാകാശ നിലയത്തിലാണ് ഇന്ത്യൻ വൈമാനികർ പരിശീലനം നടത്തുന്നത്. തുടർന്നുള്ള പരിശീലനം ബാംഗ്ലൂരിലെ പരിശീലന കേന്ദ്രത്തിലും നടത്തുമെന്നാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഗഗൻയാനിലെ ക്രൂ എസ്കേപ്പിംഗ് സംവിധാനം എന്നത് 10 കിലോമീറ്റർ ദൂരപരിധിയിൽ നിന്ന് നടത്തേണ്ട ഒന്നാണെന്നും അത്തരം പരീക്ഷണം നിർണായകമാണെന്നും അവയ്ക്കുള്ള തയ്യാറെടുപ്പ് നടന്നു വരുന്നുവെന്നുമാണ് മന്ത്രി ജിതേന്ദ്ര സിംഗ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയുടെ ബഹിരാകാശ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സ്വകാര്യ സംരംഭകരുടെ കരുത്തുറ്റ പിന്തുണയും ആവശ്യമുണ്ട് എന്നും അത് വിദേശ രാജ്യങ്ങളെ സമീപിക്കുന്ന ചിലവ് ഇല്ലാതാക്കുമെന്നും തദ്ദേശീയമായ കരുത്ത് കൂട്ടാനാകുമെന്നും ജിതേന്ദ്ര സിംഗ് കൂട്ടിച്ചേർത്തു. വരും വർഷങ്ങളിൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൂടുതൽ മികച്ച ദൗത്യങ്ങൾക്കാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്.